കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുലൈമാനി ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പേര് പോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. ബീഫിന് പകരം നിങ്ങൾക്ക് മട്ടൺ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം. ബീഫിന് പകരം മട്ടൺ ചേർത്താൽ മാത്രം മതി. അതേസമയം ചിക്കൻ ആണെങ്കിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ചിക്കൻ്റെ സുലൈമാനി ബിരിയാണി ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കാം. അപ്പോൾ നമ്മളിന്നിത് ബീഫ് വെച്ചിട്ട് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുലൈമാനി ബീഫ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല കിഴി തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്കൊരു കോട്ടൺ ക്ലോത്ത്, നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത്, വളരെ നേരിയതായിരിക്കണം, കട്ടിയുള്ള ക്ലോത്ത് ആവരുത്. ചീസ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു നേരിയ ഒരു മൽമൽ പോലെയുള്ള ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. വളരെ നേരിയ ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് ഇനി നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരും ജീരകം, അതായത് വലിയ ജീരകം ചേർക്കാം. പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർക്കുക. മല്ലിപ്പൊടി വേണ്ട, ഇത് തന്നെ വേണം കേട്ടോ, സീഡ്സ് തന്നെ വേണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. ഒരു കറുത്ത ഏലക്കായി ചേർക്കുന്നുണ്ട്. കറുത്ത ഏലക്കായി എല്ലാവരുടെ ഉണ്ടാവണം എന്നില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒഴിവാക്കിയാൽ മതി, ഉണ്ടെങ്കിൽ ചേർക്കുക. ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരു ജാതിപത്രി ചേർക്കാം. പിന്നെ ഒരു ജാതിക്കയുടെ പകുതിയാണ് ചേർക്കുന്നത്. ചെറിയ ജാതിക്കയാണെങ്കിൽ ഒരു ഒന്ന് മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി തൊലി കളഞ്ഞത്. ഏകദേശം അത്രയും തന്നെ ഇഞ്ചിയും കൂടി ചേർക്കാം. ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചിയും കൂടി ചേർക്കാം. ഒരു അഞ്ചാറ് ഗ്രാമ്പു ചേർക്കാം. ആറേഴ് പച്ചക്കളറിലുള്ള ഏലക്കായി. പിന്നെ വേണ്ടത് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത്. രണ്ട് വലിയ സവാള അരിഞ്ഞതും കൂടി നമുക്ക് ഈ കിഴിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ തുണിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കെട്ടണം. നമ്മൾ കിഴി കെട്ടുന്നില്ലേ, അതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടുക. നമ്മളിത് ബീഫിലിട്ടിട്ടാണ് ബീഫ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ കെട്ടിളകി പോകാൻ പാടില്ല. നല്ല ടൈറ്റായിട്ട് അങ്ങ് കെട്ടിക്കൊടുക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്, മസാലക്കിഴി റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് ഞാനിത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മസാലക്കിഴി നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബീഫ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒന്നര കിലോഗ്രാം ബീഫ് നല്ല വൃത്തിയായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലുള്ള ബീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ പശുവിൻ പാലാണ് ചേർക്കുന്നത്. സുലൈമാനി ബിരിയാണിക്ക് സാധാരണയായിട്ട് ചേർക്കുന്നത് പശുവിൻ പാലാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഈ പശുവിൻ പാൽ ബീഫിൽ ചേർക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പശുവിൻ പാൽ ചേർത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർക്കാം. നമ്മൾ ചേർത്ത ബീഫിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കിഴി ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇതുപോലെ അമർത്തി വെച്ച് കൊടുക്കുക, മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക. കിഴി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചതിന് ശേഷം ഈ പ്രഷർ കുക്കർ നമുക്ക് അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അങ്ങനെ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓരോ ബീഫിനും വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീഫ് ഒരു നാലഞ്ച് വിസിലുകൊണ്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാലഞ്ച് വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഒരു നാലഞ്ച് വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കിഴി കെട്ടിയിട്ടിട്ട മസാലയുടെ എല്ലാ ഫ്ലേവറും ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിൽ കിടന്നിട്ട് കുറേ സമയം വെന്തതാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലേവറും നമ്മുടെ ബീഫിലേക്ക് വന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ഈ കിഴിയിലുള്ള വെള്ളം ഒട്ടും കളയരുത്, അതിന് നല്ല ഫ്ലേവറായിരിക്കും. അത് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അമർത്തി അതിലെ വെള്ളം മുഴുവനും ഈ ബീഫിലേക്ക് ഈ കുക്കറിലേക്ക് തന്നെ ആക്കി കൊടുക്കണം. ഒട്ടും വേസ്റ്റാക്കാൻ പാടില്ല, നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക. ഞാനിത് സ്പൂൺ വെച്ച് അമർത്തിയതിന് ശേഷം കൈ വെച്ചിട്ടും നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിലെ നീര് മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, മുഴുവൻ വെള്ളവും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കിഴി നമുക്ക് കളയാം, ഇതിനി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഏതായാലും കളയാൻ പോവാണ്.
അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ബീഫൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരുപാട് വെള്ളമുണ്ട്. നമ്മൾ ചേർത്ത പാലും പിന്നെ ബീഫിലുള്ള വെള്ളവും ഒക്കെ കൂടെ ഒരുപാട് വെള്ളമുണ്ട്. ഒരു അരക്കപ്പ് വരെയൊക്കെ വെള്ളം ഈ ബീഫിലുണ്ടായാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത്രയധികം വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് നമ്മുടെ ചോറിലൊക്കെ വെള്ളം കയറിയതുപോലെ ഉണ്ടാവും. അതുകൊണ്ടൊരു അരക്കപ്പ് വരെയൊക്കെ ആയി വരുന്നത് വരെ ബാക്കിയുള്ള വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം നമ്മൾ ഒഴുക്കി കളയരുത് കേട്ടോ, വറ്റിച്ചെടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നല്ല രുചി കിട്ടുള്ളൂ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഏകദേശം അരക്കപ്പോളം വെള്ളം മാത്രമേ ഇതിലുള്ളൂ, ബാക്കി വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം, എന്നിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നെയ്യൊക്കെ ഒഴിച്ചിട്ട് വറ്റിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പൊതുവേ സുലൈമാനി ബിരിയാണി വെള്ളം ചേർത്തിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ സാധാരണ നെയ്ച്ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂൺ വരെ എണ്ണ, വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 3-4 പട്ട ചേർക്കാം. ഒരു 4 ഏലക്കായ ചേർക്കുന്നുണ്ട്. 4-5 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സവാളയുടെ പകുതി നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ചോറിൽ ഇത്രയും എണ്ണ നെയ്യൊന്നും വേണ്ടാന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ വെള്ളം ഊറ്റിയെടുത്തിട്ടും ഉണ്ടാക്കാം, ഇങ്ങനെ വറ്റിച്ചെടുക്കണം എന്നില്ല. അപ്പോൾ സവാളയുടെ കളറൊന്ന് മാറി വന്ന സമയത്ത് ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 5 കപ്പ് അരി വെച്ചിട്ടാണ് ഇന്ന് റൈസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് റൈസിന് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതിവിടെ അടച്ചു വെക്കാം. ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കപ്പ് ജീരകശാല റൈസാണ് ചേർക്കുന്നത്. പൊതുവേ ബസ്മതി അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സുലൈമാനി ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം ഈ ഒരു ചെറിയ അരി വെച്ചിട്ട്, ജീരകശാല അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പൊതുവേ ബസ്മതി അരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി അരിയാണ് വേണ്ടതെങ്കിൽ അതെടുക്കാം. അപ്പോൾ 5 കപ്പ് ജീരകശാല അരി ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരി മുഴുവനും നമുക്ക് വെള്ളത്തിലേക്ക് ചേർക്കാം. 5 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ വെച്ചിരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. അരി മുഴുവനും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കുക. ഇതിൽ നമ്മൾ ചോറ് ചേർത്തിട്ടും ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ടൊരു 7-8 മിനിറ്റ് സമയമാകുമ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് നല്ല പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഴയ കുറേ ബിരിയാണിയിലൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ നല്ല വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പഴയ വറുത്തിട്ടുണ്ടാക്കുന്ന നെയ്ച്ചോറും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കണം. നമ്മൾ ബീഫ് വേവിച്ചതേ ഉള്ളൂ മസാലകളൊക്കെ ചേർത്തിട്ട്, ബാക്കിയൊന്നും നമ്മൾ ചേർത്തിനില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വെക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ഓയിലും കൂടി ചേർക്കാം. ഇത് 2-3 ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള വളരെ നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്യാം. ഈ ഒരു സവാള നമുക്ക് ദമ്മിടുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ഗോൾഡൻ കളറാകുന്നതുവരെ നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം.
അതിനുശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു മൂന്ന് സവാള കൂടി നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരണം എന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ഒരു സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം പ്ലേറ്റിലേക്ക് മാറ്റി ഈ സവാള ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വാടിയതുപോലെ ഉണ്ടാവും. ഇതുപോലെ അങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്ത മൂന്ന് സവാളയും നല്ലോണം വാടി ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം, ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും ചേർത്തിട്ട് പൊടികളൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്തിട്ട് ഒരു മിനിറ്റ് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. അരക്കപ്പ് തൈരാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമുക്ക് പിന്നീട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കണം. കാരണം നമ്മളിതിൽ തക്കാളിയും ചെറുനാരങ്ങാ നീരും ഒന്നും ചേർക്കാത്തതുകൊണ്ട് പുളി കുറവായിരിക്കും. അതുകൊണ്ട് ആദ്യം അരക്കപ്പ് ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കണം. തൈര് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് വരെ മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. രണ്ടും മിക്സാക്കിയിട്ട് ഒരു കപ്പാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഒരല്പം ഗ്രേവി മാത്രമേ ഉള്ളൂ, നമ്മൾ വറ്റിച്ചെടുത്തതുകൊണ്ട് കുറച്ച് ഗ്രേവി മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. അതോടുകൂടിയിട്ട് തന്നെ ബീഫ് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയമെങ്കിലും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാം കുറവായിരുന്നു. ഒരല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 1/3 കപ്പ് വരെ തൈരും കൂടി ഇതിലേക്ക് വീണ്ടും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ കുറവായതുകൊണ്ടാണ് വീണ്ടും ചേർത്തത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്താൽ മതി. നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, മിൽമ തൈരാണ് ഉപയോഗിച്ചത്. എന്നാലും ഏകദേശം ഒരു കപ്പോളം വേണ്ടി വന്നു തൈര്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി മസാലയിൽ നിന്നും പകുതി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇന്ന് 2 ലെയറായിട്ടാണ് ബിരിയാണി ദമ്മിടുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം പകുതി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഗ്രേവി അധികം എടുക്കണ്ട, കൂടുതൽ മസാല മാത്രമായിട്ട് എടുക്കുക. ഗ്രേവി കുറേ അടിയിലേക്ക് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പകുതി എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ഞാനിവിടെ ഇതിൻ്റെ അടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ആദ്യം പകുതി ചോറ് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റ് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, എളുപ്പത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ മസാലയുടെ മുകളിൽ ആദ്യം പകുതി ചോറിട്ട് കൊടുക്കാം. പകുതി ചോറിട്ടിട്ട് ഒന്ന് നേരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയിൽ നിന്നും പകുതി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബൗളിൽ മാറ്റി വെച്ച ബാക്കി ബിരിയാണി മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ വീണ്ടും ഗരം മസാലയും മല്ലിയിലും ഒക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബാക്കി മസാലയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ബൗളിൽ മാറ്റിയ ബിരിയാണി മസാല മുഴുവനും ഇതിലേക്ക് ചേർത്തു. ഇനി ബാക്കി പകുതി ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചോറ് മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നേരത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സുലൈമാനി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വലിയ അടുപ്പത്തുനിന്നും ഒരു ചെറിയ അടുപ്പത്തേക്ക് ബിരിയാണി മാറ്റുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ വലിയ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ചെറിയ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. എന്നിട്ടൊരു 10-15 മിനിറ്റ് സമയം നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ബിരിയാണി പാത്രത്തിൻ്റെ അടി കട്ടിയില്ലെങ്കിൽ അടിയിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, വല്ല അടപ്പോ മറ്റോ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ അടി അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം.
അപ്പോൾ നല്ലോണം ആവിയൊക്കെ വന്ന് നമ്മുടെ ബിരിയാണി നന്നായിട്ട് ദമ്മായിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ബീഫ് ബിരിയാണിയുടെ മണമുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു മണമാണ് കേട്ടോ, ബീഫ് ബിരിയാണിക്ക് ഒരു പ്രത്യേക മണമാണ്. അതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുലൈമാനി ബീഫ് ബിരിയാണി നമുക്ക് ചൂടോടുകൂടെ തന്നെ വിളമ്പാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കൊരു പ്രത്യേകതയുണ്ട്, ചൂടോടുകൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. തലേന്ന് വെച്ച ബിരിയാണി പിറ്റേന്ന് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി ഭയങ്കര രുചിയാണ് പഴയതായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സുലൈമാനി ബീഫ് ബിരിയാണി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഭയങ്കര രുചിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ബീഫ് ബിരിയാണി ഈ ഒരു സുലൈമാനി ബീഫ് ബിരിയാണിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീഫിൽ പാൽ ചേർക്കാൻ വേണ്ടിയുള്ളവർക്ക് പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.